ഡൽഹിയിൽ നിന്നും മടങ്ങി വന്നതിനു ശേഷം സുരേന്ദ്രനോടൊപ്പം ദേഷ്യം കൂടിയോ എന്നൊരു സംശയം. അവിടെ പോയത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കാണാനാണല്ലോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവര് സുരേന്ദ്രനെ തേച്ചു, ആരെയും കാണാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെതായ ദേഷ്യമൊക്കെ മാധ്യമ പ്രവർത്തകരോടാണോ തീർക്കേണ്ടത്? സുരേന്ദ്ര, കൃഷ്ണദാസിനോട് ഒന്നും പറയല്ലേ എന്ന പ്രസീതയുടെ ഓഡിയോയെ കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ ശുഭിതനായിക്കൊണ്ടായിരുന്നു സുരേന്ദ്രന്റെ പെരുമാറ്റം. സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വേറെ ജോലിയൊന്നുമില്ലേ നിങ്ങൾക്ക്? പ്രസീത, ഇത് ചോദിക്കാനാണോ ഇത്രയും നേരത്തെ? നിങ്ങളെ ആര് പറഞ്ഞു വിട്ടതാണ് പ്രസീതയെ കുറിച്ച് ചോദിക്കാൻ? കൃഷ്ണദാസിനോട് പറയരുതെന്ന ഓഡിയോയിൽ പ്രതികരിക്കാനില്ല, കുറെ ദിവസമായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഇതിലൊക്കെ എന്തു മറുപടി പറയാനാണ്? ജനങ്ങളോടുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം, അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിന് എനിക്കൊരു മടിയുമില്ല. മാധ്യമങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? വസ്തുതാവിരുദ്ധങ്ങളായ കള്ളപ്രചാരണങ്ങളാണ് നടത്തുന്നത്, കെ സുരേന്ദ്രൻ പറഞ്ഞു. ഡൽഹിയിൽ പോയ വിശേഷം ചോദിക്കാനാണ് മാധ്യമ പ്രവർത്തകർ ഓടി വന്നതെന്നാവും പാവം സുരേന്ദ്രൻ കരുതിയത്. അപ്പോഴാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രസീതയുടെ ഓഡിയോയെ കുറിച്ചുള്ള ചോദ്യം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഘടകത്തിൽ അഴിച്ചുപണി വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്രം. എന്നാലും സുരേന്ദ്രന്റെ വിഷയത്തിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ബി ജെ പിക്കെതിരായി നടക്കുന്ന അക്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനാണ് ജെ പി നദ്ദ സുരേന്ദ്രൻ നിർദ്ദേശം നൽകിയതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. വിശ്വസിക്കാമോന്നറിയില്ല, സുരേന്ദ്രനാണ് പറയുന്നത്. പക്ഷേ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആർ എസ് എസിന് വരെ അതൃപ്തി ഉള്ളത് കൊണ്ട് അധ്യക്ഷ സ്ഥാനം തെറിക്കുമെന്നതിൽ ഏകദേശം തീരുമാനമായി. അല്ലെങ്കിലും ഇപ്പോഴും പേരിനൊരു അധ്യക്ഷൻ മാത്രമാണ് സുരേന്ദ്രൻ. കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എം ടി രമേശിനെ പോലുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ തന്നെയാണ്. സന്തോഷമായല്ലോ സുരേന്ദ്ര, മാധ്യമ പ്രവർത്തകരുടെ അടുത്തേക്കാണ് ഇപ്പോൾ ചാട്ടം മുഴുവൻ. അവരുടെ ഉത്തരവാദിത്തമാണല്ലോ അവർ ചെയ്യുന്നത്, അതിൽ ചാടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, മാധ്യമ പ്രവർത്തകരുടെ നേരെ ചാടിക്കടിച്ചുകൊണ്ട് ആരോപണങ്ങളിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല.